മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ഒന്നാം ക്ലാസ്സിൻ്റെ അറബിക് പരീക്ഷയായിരുന്നു അല്ലേ? അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മക്കളെല്ലാവരും കണ്ട് അത് ആൻസർ ചെയ്യുകയും ചെയ്താണ്. പക്ഷേ നമ്മളിവിടെ നമുക്കൊന്നും കൂടി നോക്കാം, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? അപ്പോൾ നിങ്ങൾ എഴുതി ശരിയാണെന്നറിയാൻ വേണ്ടി സാറ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ ഉത്തരങ്ങളും നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. മക്കൾ ശ്രദ്ധിച്ചിരിക്കില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു അല്ലേ? ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ? അതിൽ നമുക്ക് എത്ര പ്രവർത്തനം ഉണ്ടായി? നമുക്ക് ആ അഞ്ച് പ്രവർത്തനങ്ങൾ ഉണ്ടായി. അഞ്ച് പ്രവർത്തനങ്ങൾ. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ജാബിർ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവനോട് ക്ലാസ് ടീച്ചർ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി പൂന്തോട്ടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ജാബിർ വരച്ച പൂന്തോട്ടം കൂട്ടുകാർ ഒന്ന് കണ്ടുവെക്കൂ, നിങ്ങളോട് കാണാനാ പറയണം. എന്തൊരു ഭംഗി, പൂന്തോട്ടത്തിൽ എന്തൊക്കെയുണ്ടെന്ന് പറയണം. പറയും വേണ്ട, അത് എഴുതുകയും വേണം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കുറേ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു, കണ്ടോ? ഇത് കണ്ടോ, ഫനസ് അല്ലേ? അങ്ങനെ ഓരോന്നിൻ്റെയും പേര് ഇവിടെ എഴുതണം. അതൊരു സെൻറ്റൻസ് ആക്കി എഴുതണം, ഇവിടെ ഡാഷ് ഇട്ട ഭാഗത്ത് എഴുതണം. അപ്പം അതിൻ്റെ ഉത്തരങ്ങളെ സാറ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ ഉത്തരങ്ങൾ ഇവിടെ താഴെയുണ്ട് കേട്ടോ, അതാണ്. ഇത് കണ്ടോ, ഇവിടെ നോക്കിയും എഴുതാം, ഇവിടെ നോക്കിയും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെ ഒന്നാമത്തെ എന്താ ഇത്? ഇത് ഫനസ്, അതാണ് കണ്ടുകൂടെ എഴുതുന്നത്. ഫനസ് എന്ന് എഴുതിയിരിക്കുന്നത്, ഹാദാ ഫനസ്. ഈ ചിത്രത്തിൽ ഫനസ് ഉണ്ടോ? അതാ ഇവിടെ തൂങ്ങിയിരിക്കുന്നത് അല്ലേ. പിന്നെ കബിഷ്, ഹാദാ കബിഷുൻ, ഇത് കബിഷല്ലേ. പിന്നെ ഇതോ റുമാൻ, റുമാൻ പഴം അല്ലേ. റുമാൻ, ഹാദാ റുമാൻ. പിന്നെ ഇതാ, ഇതാരാ? ഇത് ലഖ്ലഖാണ് അല്ലേ. ലഖ്ലഖ്, ആ വാക്കാ സാർ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഇനി ഇത് അർണബ അല്ലേ, നമ്മുടെ അർണബ്. ഹദാ അർണബുൻ, അത്ര എഴുതിയ നമുക്ക് അഞ്ച് മാർക്ക് കിട്ടും. മഷാല്ലാ, എഴുതിയിട്ടുണ്ടാവും അല്ലേ, ഇൻഷാല്ലാ. അപ്പം ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ കേട്ടോ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ. ജാബിർ തൻ്റെ ചിത്രം അവൻ്റെ ക്ലാസ്സിൽ പ്രദർശിപ്പിച്ചു. അവൻ്റെ കൂട്ടുകാർ ചിത്രങ്ങളുടെ പേരുകൾ എഴുതാൻ ശ്രമിക്കുകയാണ്. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് സഹായിക്കണം. ഇവിടെ കുറച്ച് എന്താണ്, എന്താണ് അവന് പ്രദർശിപ്പിച്ച ജാബിർ കൊണ്ടുവന്ന ചിത്രങ്ങളുടെ പേരുകളിൽ കുറച്ച് അക്ഷരങ്ങളില്ല. ആ അക്ഷരങ്ങൾ എവിടെ നിന്നെടുക്കണം? മക്കൾ ഇവിടെ നിന്നെടുക്കണം. ഇവിടെ നിന്നെടുത്ത് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇവിടെ ഒന്നാമത്തെ ചിത്രം ഇതാരാ? ഇത് നമ്മുടെ കൽബാണ് അല്ലേ. ഇവിടെ ലേബ് എന്നുള്ളൂ, ഇവിടെ ഒരു വാക്ക് പോയി, കായ പോയിരിക്കുന്നത്. ഈ കാ അല്ലേ, ആ കായാണ് സാർ ഇവിടെ കൊടുത്ത് ചേർത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതിയത്. ഓക്കെ, മാഷാല്ലാ. ഇനി ഇവിടെ നോക്കൂ, ഇതാരാ? ഇത് ബത്തത്താണ് അല്ലേ. അപ്പം ബാ പോയിരിക്കുക. ഈ ബാ അവിടെ ഉണ്ടോ? ഉണ്ട്, ഉണ്ടോ ബാ? ബത്തത്ത് എന്ന് ഇവിടെ എഴുതണം. ഇനി ഇതോ നമ്മൾ മുകളിൽ എഴുതിപ്പോ, ലഖ് ലഖ് അല്ലേ. ഈ ല അവിടെ ഉണ്ടോ? ഈ ല ഇവിടെ നിന്ന് ഇവിടെ എടുത്ത് എഴുതണം, ലഖ് ലഖ്. മനസ്സിലായോ? ഇതാരാ? ഇതെന്താ? ഇത് മാങ്ങ അല്ലേ. എന്താണ് മാമ്പഴം? അൻബജ് അല്ലേ, ആയ പോയിരിക്കുന്നത്. അപ്പം ഈ ആ നമ്മൾ ഇവിടെ എടുത്ത് എഴുതണം. മനസ്സിലായോ? ഇനി ഇത് ബിത്തീഹ് അല്ലേ, തണ്ണിമത്തൻ. ബി ആണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ബി ആണ് സാർ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത് മുഴുവൻ ശരിയായോ? എല്ലാവരുടെയും ശരിയായിട്ടുണ്ടാവും അല്ലേ. മബ്രൂക്ക്, അഹ്സൻതും. ഇനി മൂന്നാമത്തെ എന്താ നോക്കൂ, ഹയ്യാ നുലവിൻ വനക്തു. നമുക്ക് ഇവിടെ ഈ ഇതിനൊക്കെ കളറും കൊടുക്കണം, എന്താണ് അതിൻ്റെ വാക്കുകളും ചേർത്ത് എഴുതണം. ഇവിടെ ചോദ്യം എന്താ, നിറം നൽകാൻ കുറച്ച് ചിത്രങ്ങൾ അധ്യാപിക കൂട്ടുകാർക്ക് നൽകി, നമുക്ക് ഇതിന് നിറം കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ മാമ്പഴം, അത് അംബജ് അസ്ഫർ അല്ലേ. എന്താണ് മഞ്ഞ നിറത്തിലുള്ള മാമ്പഴം അല്ലേ. ഇവിടെയോ ഇതിനൊരു മഞ്ഞ നിറം നിങ്ങൾ കൊടുക്കണം. മഞ്ഞ നിറം മക്കൾ അടിച്ചു കൊടുക്കണം. എങ്ങനെ അടിക്കും? ഇവിടെ സാറ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദേ ഇങ്ങനെ അടിക്കണം ഇവിടെ കേട്ടോ. അടിച്ചിട്ടുണ്ടാവും അല്ലേ, കളർ കൊടുക്കണം. ഓക്കെ, ഇനി എവിടെയോ ഇവിടെ, അതായത് ഇതിനെന്താ പറയുക? ഇത് ഇലയാണല്ലേ, ഇലയ്ക്ക് നമ്മൾ പറയുന്ന വാക്ക് ഇത് എവിടെയുണ്ട്? വറക്ക്. അപ്പോൾ വറക്ക് നമ്മളിവിടെ എടുത്ത് എഴുതണം. ഈ വറക്കിന് നിറം ഏതാ? അഹ്ലർ.
അഖ്ലർ, അഖ്ലർ പച്ച. അപ്പം നമ്മൾ പച്ച നിറം കൊടുക്കണം ഇതിന്, പച്ച നിറം കൊടുക്കണം. എങ്ങനെ കൊടുക്കും? എങ്ങനെ അടിക്കണം? പച്ച അല്ല, പച്ച പച്ച സെലക്ട് ആയില്ല, പച്ച എടുക്കട്ടെ കേട്ടോ. ആ ഇത് ക്ലിയർ ചെയ്യട്ടെ. ഇത് പച്ച വരും കേട്ടോ. ഇങ്ങനെ പച്ച കളർ അടിച്ചില്ല എല്ലാവരും, അടിച്ചിട്ടുണ്ടാവും അല്ലേ. ബ്രോക്ക്. അപ്പോൾ അങ്ങനെ നിറം അടിച്ചിട്ട് പേര് എഴുതുകയും വേണം കേട്ടോ. ഇവിടെയോ ഇത് തുഫാഹ്, തുഫാഹ്, തുഫാഹ് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ തുഫാഹിന് നിറം എങ്ങനെയാ? അഹ്മർ, ചുവന്നത് അല്ലേ, ചുവന്ന നിറമാണ്. അപ്പം നമ്മൾ ചുവന്ന നിറം ഇവിടെ കൊടുക്കണ്ടേ? കൊടുക്കണം. എന്താ ചുവന്ന നിറം എടുക്കുക, ഇങ്ങനെ അടിക്കണം ഇതിൽ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ തുഫാഹ് എഴുതണം, ഇവിടെ നിറവും കൂടി കൊടുക്കണം. മനസ്സിലായി? ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം, ഹയ്യാ നുൻഷിദ്. ഇവിടെ ഒരു ചോദ്യം എന്താണ്? ഹയ്യാ നുൻഷിദ് വനസിൽ, പാട്ടുപാടി മാച്ച് ചെയ്യാം. അധ്യാപിക കൂട്ടുകാർക്ക് ഒരു പാട്ട് കൽപ്പിച്ചു കൊടുത്തു. നമുക്കൊന്ന് പാടുപാടി ആ പാട്ട് പാടി നോക്കാം. പാട്ടിൽ പറഞ്ഞ ഏത് ശബ്ദം ഏത് ജീവിയുടേതാണെന്ന് കൂടി നമ്മൾ കണ്ടെത്തണം. മനസ്സിലായോ? ഇവിടെ ഹയ്യ നുൻഷിദ് വനസിൽ, അപ്പൊ കാക്കയിലേക്ക് വരച്ചിരിക്കുന്നുണ്ട് ഇവിടെ അല്ലേ. അതുപോലെ നിങ്ങളും വരയ്ക്കണം. സാഹദി അല്ലേ, കൂക്കൂക്കു നമ്മുടെ പൂവൻകോഴി. ഇനി ഏ നമ്മുടെ മിയാവു മിയാവു കിത്തിരിക്കുന്നു, അതിലേക്ക് വരയ്ക്കണം. നബഹൽ കൽബൂ ബൗ ബൗ ബൗ, ബൗ ബൗലേക്കും വരയ്ക്കണം. അങ്ങനെയാണ് ഇത് ചെയ്യുക. ചെയ്തിട്ടുണ്ടാവൂല്ലേ. പക്ഷേ മിടുക്കന്മാരും മിടുക്കികളാണല്ലോ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? അടുത്ത ദിവസം രാവിലെ ജാബിർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂട്ടുകാരൻ മുയൽ ഓടി വന്ന് എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. ജാബിർ അതിനെന്ത് മറുപടിയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുത്ത് അവരിവിടെ സംസാരിച്ച കാര്യങ്ങൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇത് കണ്ടോ, ഈ വാക്കുകളാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ഇവിടെ ഒഴിവുള്ള സ്ഥലത്ത് എഴുതേണ്ടത്. അപ്പോൾ നമ്മുടെ അർണബ് വന്നിട്ട് രാവിലെ എന്തോ പറഞ്ഞു, സബാഹൽ ഖൈർ. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി പറയും? അറിയാലോ മക്കൾക്ക്, സബാഹൻ നൂർ. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇനി വീണ്ടും അർണബ് ഇലായി, എവിടേക്കാണ് അവൻ പോകുന്നത്? ജാബിർ, ജാബിർ, ജാബിർ ഇലൽ ബുസ്താൻ, ബുസ്താൻ തോട്ടത്തിലേക്ക്, പൂന്തോട്ടത്തിലേക്കാണ് അവൻ പോകുന്നത്. അപ്പോൾ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 25-ൽ 25 മാർക്കും കിട്ടും. കിട്ടിയിട്ടുണ്ടാവൂലേ. മാഷാല്ലാ മബ്റൂ അഹ്സൻതും. ഈ വീഡിയോ ഇഷ്ടമായില്ല മക്കൾക്ക്? ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം കേട്ടോ. അതുപോലെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.